ഹായ് ഗായ്സ്, അഖിൽ പ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ നാളത്തെ പ്രൊമോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. നാളത്തെ പ്രൊമോയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നാളെയാണ് എവിക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊമോയ്ക്ക് കുറച്ച് പ്രത്യേകതയുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എവിക്ഷനാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മിഥുനാണ് നാളത്തെ എവിക്ഷൻ പ്രക്രിയയിൽ പുറത്തു പോകുന്നത്. എന്തായാലും ലാലേട്ടൻ തുടക്കം തന്നെ വന്നിട്ട് നല്ല അടിപൊളി സ്റ്റൈലായിട്ടാണ് വരുന്നത്. വന്നിട്ട് പറയുകയാണ്, ഇനി വെറും 7 ദിനരാത്രങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ വിജയി പ്രഖ്യാപിക്കാൻ. ഇനി 7 ദിവസമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ തുടങ്ങുന്നത്. ലാലേട്ടൻ തുടങ്ങിയതിന് ശേഷം ബിഗ് ബോസിലെ ഇത്തവണത്തെ നോമിനേഷനിൽ ഉൾപ്പെട്ട ആൾക്കാരെയൊക്കെയാണ് കാണിക്കുന്നത്. സംസാരങ്ങളൊന്നുമല്ല, അവരൊക്കെ കാണിച്ചിട്ട് ബിഗ് ബോസ് ഹൗസിലെ എല്ലാ മെമ്പേഴ്സും അവിടെ വന്നിരിക്കുമ്പോൾ ലാലേട്ടൻ വന്നിട്ട് പറയുകയാണ്. ഇനി എവിക്ഷൻ പ്രക്രിയയാണ്. എവിക്ഷൻ പ്രക്രിയയിൽ ഒന്നോ അതിലധികമോ ആൾക്കാർ പുറത്തു പോകും. അവരാരൊക്കെയാണെന്ന് എനിക്കറിയില്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എവിക്ഷനിൽ പെട്ടവരെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ഓൾറെഡി ഇൻഫർമേഷൻ ലഭിച്ചാണ് മിഥുനാണ് പുറത്തു പോകുന്നത്. അപ്പം പ്രൊമോയിൽ ഇത്രയേ ഉള്ളൂ. ബിഗ് ബോസിലെ വിജയ പ്രഖ്യാപിക്കാൻ 7 ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് തുടക്കത്തിൽ പ്രൊമോ പറഞ്ഞതിന് ശേഷം അവരെല്ലാവരും കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയാണ്, എവിക്ഷനിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് പോകും, പക്ഷേ ഒരാൾ മാത്രമേ പോകുന്നുള്ളൂ, കാരണം റിനോഷ് പോയതുകൊണ്ട് വേറൊരു വ്യക്തി പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രൊമോ അവസാനിക്കുകയാണ്. ലാസ്റ്റ് എല്ലാവരും കൂടെ ഇരുത്തി ഉള്ള ഒരു സീൻ കാണിച്ചിട്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. പ്രൊമോ കാര്യമായിട്ടൊന്നുമില്ല, ലാലേട്ടൻ ഒരു 2 ഡയലോഗ് പറയുന്നു, അത്രേ ഉള്ളൂ. ഏതായാലും നാളത്തെ പ്രൊമോ നമുക്ക് നോക്കാം. അനിയും മിഥുനാണ് നാളെ പോകുന്നത്. അതൊരിക്കും ടാറ്റ.